നമസ്കാരം. മീഡിയ മംഗളം ടിവിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ ചൊവ്വാഴ്ചയുണ്ടായ അഗ്നിബാധ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ നിന്നു കത്തുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുന്നു. അത്രയ്ക്കുണ്ട് സംസ്ഥാനത്ത് ഉയരുന്ന വിവാദങ്ങൾ. അടച്ചിട്ട മുറിയിലെ വാൾഫാൻ ഒരുങ്ങിയുണ്ടായ ആകസ്മികതയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഔദ്യോഗിക പക്ഷം. എന്നാൽ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും നയതന്ത്ര പാഴ്സലിന്റെയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണം. സംഭവത്തെക്കുറിച്ച് NIA അന്വേഷിക്കണമെന്നും ഗവർണർ അടിയന്തരമായി മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് UDF കൺവീനർ ബെന്നി ബഹനാനും തറപ്പിച്ചു പറയുന്നു. വിചിത്രമായ കാര്യം എന്തെന്നാൽ അഗ്നിബാധയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഭരണപക്ഷവും വാദിക്കുന്നു എന്നതാണ്. മന്ത്രിസഭ പ്രഖ്യാപിച്ച സമഗ്ര അന്വേഷണത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ കടന്നതും അപകട സ്ഥലത്ത് ഉടനെ എത്തിയതും ഉൾപ്പെടുന്നു. അന്വേഷണത്തിൽ BJP കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ കൂടി പരിശോധിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. മന്ത്രി EP ജയരാജനാകട്ടെ അഗ്നിബാധ ഭരണവിരുദ്ധ അട്ടിമറിയാണെന്ന സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ വിവാദ കോലാഹലങ്ങൾക്കിടയിൽ സത്യം എവിടെയോ മറഞ്ഞു കിടക്കുന്നു. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ആകസ്മികമാണെന്ന് ഇരു കൂട്ടരും കരുതുന്നില്ല എന്നതാണ്. അതിന് ഓരോരുത്തർക്കും മേൽ സൂചിപ്പിച്ച ഓരോ ന്യായങ്ങളുണ്ട്. എന്നാൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. സംസ്ഥാന സർക്കാർ തലത്തിലുള്ള അന്വേഷണത്തെ കോൺഗ്രസും BJP വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നത്. മറുവശത്ത് NIA ഇക്കാര്യത്തിൽ ഇടപെടുന്നത് സർക്കാരും ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഓരോ അന്വേഷണ ഏജൻസിയും അവരെ നയിക്കുന്ന സർക്കാരിന്റെ ഇംഗിതത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇരുപക്ഷവും ചിന്തിക്കുന്നു എന്നതാണ്. ഇത് തന്നെയാണ് പ്രശ്നത്തിന്റെ മർമ്മവും. ഈ സങ്കീർണത സൃഷ്ടിക്കുന്ന പുകമറയ്ക്കുള്ളിൽ സത്യം തമസ്കരിക്കപ്പെടുന്നുവെന്നാണ് സകല കേസുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് സംഭവത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ സംശയങ്ങൾ തന്നെയായി പരിഗണിക്കാവുന്നതാണ്. സംസ്ഥാന ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ പിടിക്കപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉന്നതരുമായി ബന്ധം. ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും മന്ത്രി KT ജലീലിനെതിരെയുമുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ. ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ സൂക്ഷിച്ചിരുന്ന പ്രോട്ടോകോൾ വകുപ്പിലാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചില അസ്വാഭാവികതകളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇത്തരം ആരോപണം ഉന്നയിക്കും. സ്വർണക്കടത്ത് കേസിൽ നിർണായകമായ രേഖകൾ സർക്കാർ ഒത്താശയോടെ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് ആരോപണങ്ങളുടെ ആകത്തുക. ഈ വിഷയത്തിൽ കത്തി നശിച്ച ഫയലുകൾ ഏതൊക്കെ, അവയുടെ E-കോപ്പികൾ ലഭ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നതോടെ തീരുന്ന കോലാഹലമേ ഇപ്പോഴുള്ളൂ. എന്നാൽ അതിനു പകരം പരസ്പര ആരോപണങ്ങളിൽ അഭിരമിക്കുകയാണ് രണ്ടു പക്ഷവും. സെക്രട്ടേറിയറ്റിലെ അഗ്നിബാധയിൽ ജ്വലിച്ചു നിൽക്കുകയും പിന്നീട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചാരം മൂടിക്കിടക്കുകയും ചെയ്യുന്ന മറ്റു ചില സത്യങ്ങൾ കൂടിയുണ്ട്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ സൂക്ഷിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി റിപ്പോർട്ടുകൾ സമ്പൂർണമായി അവഗണിക്കപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ അഗ്നിബാധകൾ സ്വാഭാവികമെന്ന നിസ്സാര ബോധത്തിലാണ് ഭരണീയരും ഉദ്യോഗസ്ഥരും. ഏറ്റവും പ്രധാനമായ ഓഫീസ് സമുച്ചയത്തിന്റെ കാര്യം ഇതാണ്. കെടുകാര്യസ്ഥതയും അഴിമതിയും നിലനിർത്താനുള്ള വ്യഗ്രതയുടെ ഭാഗമാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ ഫയലുകളിൽ 20% കടലാസുകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അഴിമതി നടത്താനും വിവാദമുണ്ടായാൽ തിരുത്താനും ഏറെ സൗകര്യമുള്ളതിനാൽ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും ഈ ഫയലിനേക്കാൾ പ്രിയം കടലാസിനോട് തന്നെ. ഇതുകൊണ്ടാണ് ഭരണനിർവഹണ പരിഷ്കരണം എന്നത് ഇപ്പോഴും ഏട്ടിലെ പശുവായി തുടരുന്നത്.